കേരള സ്പൈസ് ഡിഷിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ തോരനാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഒരു 500 ഗ്രാം ചിക്കനാണ്. അതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ വിനീഗർ ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഒരു 6-7 ചുവന്നുള്ളി, ഒരു 10 പീസ് വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഇതെല്ലാം കൂടി നമുക്ക് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. ഇനി നമുക്ക് വേണ്ടത് 2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 മുറി തേങ്ങ ചിരകിയത്. പിന്നെ നമ്മൾ നേരത്തെ എടുത്തുവെച്ച മിക്സ് അരച്ചെടുക്കണം. പിന്നെ ആവശ്യത്തിന് പച്ചമുളക്, വേപ്പില, പിന്നെ ഒരു മുട്ടയാണ് വേണ്ടത്. ഇനി ഇതെല്ലാം നമുക്ക് നേരത്തെ മിക്സ് ആക്കി വെച്ചിട്ടുള്ള ചിക്കനിലോട്ട് ചേർത്ത് കൊടുക്കാം. പേസ്റ്റ് നമുക്ക് നേരത്തെ അരച്ചെടുത്തതാണ്. ഈ മുട്ടയും കൂടി നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ആക്കി കൊടുക്കാം. ഒരു 1/2 മണിക്കൂർ വെച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് ചിരകി വെച്ച നാളികേരവും പിന്നെ വേപ്പിലയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇനി ഒന്നും കൂടി ഇതൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് വെളിച്ചെണ്ണയിൽ വേവിച്ചെടുക്കാം. ഇപ്പോൾ പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അധികം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഫ്രൈ ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നോര പീസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് മുഴുവനോടെ കൂടി ചേർത്തിട്ട് കൊടുക്കണം. ഞാൻ എല്ലാതും അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കണം. പിന്നെ വേറെ സവാളയൊന്നും ചേർക്കാത്ത കാരണം ടേസ്റ്റ് കുറവൊന്നും ഉണ്ടാവില്ല. നമ്മളിതിലേക്ക് ഗരം മസാല ചേർക്കുന്നില്ല. ഇഞ്ചിയെല്ലാം ചേർക്കുന്നത് കൊണ്ട് വേറെ നല്ല ടേസ്റ്റാണ്. മസാലകളൊക്കെ വളരെ കുറവാണ് ഇതിലേക്ക് ആവശ്യമുള്ളൂ. ഇത് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് എടുത്തൊന്നും കൂടി യോജിപ്പിച്ച് കൊടുക്കണം. ഇനി ചിക്കനിൽ നിന്ന് തന്നെ ഇതിൽ നിന്നും വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ആ വെള്ളത്തിൽ തന്നെ അത് നന്നായി വെന്ത് കിട്ടും. ഇളക്കൊന്ന് ഇളക്കി കൊടുക്കണം. ആവശ്യമെങ്കിൽ നമുക്ക് ഇത്തിരി ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ ആ ചിക്കനിൽ നിന്നും വെള്ളമൊക്കെ നന്നായി ഇറങ്ങി വന്നു. ഇനി വെള്ളമൊക്കെ ഒന്ന് നന്നായി ഒന്ന് വറ്റിച്ച് നന്നായി റോസ്റ്റ് ആക്കി എടുക്കണം. നമുക്ക് ഇപ്പോൾ തുറന്ന് വെച്ച് നമുക്ക് ഇങ്ങനെ റോസ്റ്റ് ആക്കി എടുക്കാം. എല്ലാ വെള്ളവും വറ്റിപ്പോയിപ്പോൾ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന മുളകും പിന്നെ അതുപോലെ വേപ്പിലയും കുറച്ചുകൂടി ബാക്കിയുണ്ടായിരുന്നു, അതും കൂടി മിക്സ് ആക്കി കൊടുക്കാം ഈ സമയത്ത്. നന്നായി നമ്മുടെ ഇഷ്ടത്തിന് ഇത് നന്നായി റോസ്റ്റ് ആക്കി എടുക്കാം. നന്നായി ബ്രൗൺ കളറൊക്കെ ആക്കി നമുക്കിങ്ങനെ മിക്സ് ആക്കി എടുക്കാം. ഇത് നമ്മുടെ ചിക്കൻ തോരൻ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. വിനീഗറൊക്കെ നമ്മൾ നേരത്തെ ഒഴിച്ചിട്ടുള്ളത് കൊണ്ട് അത്യാവശ്യത്തിന് പുളിയൊക്കെ ഉണ്ടാകും. ഇപ്പം നമ്മുടെ ചിക്കൻ തോരൻ റെഡിയായി. ഇപ്പം നിങ്ങൾക്ക് എൻ്റെ ഡിഷസൊക്കെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ചാനലൊന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.